ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കാരണം നിങ്ങൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്, ഈ വീഡിയോ കാണുന്നവർക്കാണ്. അപ്പോൾ അതെന്താന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്താ ഇപ്പം വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലോ, അപ്പം വാലന്റൈൻസ് ഡേക്കും അല്ലാണ്ടൊക്കെ എന്താ പറയുക കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വൈകുന്നില്ല, വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ലാസ്റ്റ് വരെ കാണുന്നവർക്ക് മാത്രമേ സമ്മാനമുള്ളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലന്റൈന് ഗിഫ്റ്റൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ബാഗ്, അതുപോലെ തന്നെ വാളറ്റ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും എന്താ പറയുക പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പുതുതായിട്ട് പുതിയ ബാഗ് കിട്ടുക, അതുപോലെ തന്നെ പുതിയ വാളറ്റ് കിട്ടുക, പുതിയ ഡ്രസ്സ് കിട്ടുക എന്നൊക്കെ ഉള്ളത്. കാരണം നമുക്കത് നല്ലോണം യൂസ് ചെയ്യണം, യൂസ് ചെയ്യാമല്ലോ. നമ്മളിങ്ങനെ ഷോക്കേസിൽ വെക്കാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് കൊടുത്താൽ മതി കേട്ടോ. ഷോക്കേസിൽ വെക്കുന്നതിനേക്കാളും അതല്ലേ ഒരു രസം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് എന്താ പറയുക സാധനങ്ങളെ കാണിച്ചു തരാം, രണ്ട് ഐറ്റംസ് കാണിച്ചു തരാം. ഇത് രണ്ടും നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു വാളറ്റ് ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്തായാലും ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ സൂക്കിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഇത് സൂക്കിൻ്റെ വാളറ്റ് ആണ്. അപ്പോൾ നല്ലൊരു വാളറ്റ് അല്ലേ ഇത്, നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാളറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിന് മെയിനായിട്ടൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാളറ്റാണ്. കാർഡ്സ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ കണ്ടോ ഈ കോയിൻസ് ഒക്കെ വെക്കാനുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഇത് ജെൻസിൻ്റെ പേഴ്സിനൊക്കെയാണ് കാണാറുള്ളത്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കാർഡ്സ് വെക്കുക, നിങ്ങൾക്ക് എല്ലാത്തരം ഡെബിറ്റ് കാർഡ്സും ക്രെഡിറ്റ് കാർഡ്സും പാൻ കാർഡ്സും എന്താ ഇവൺ എനിക്ക് തോന്നുന്നു പാസ്പോർട്ട് ഇവിടെ വെക്കാൻ പറ്റും തോന്നുന്നല്ലേ. അപ്പം അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള എന്തെങ്കിലും പേപ്പേഴ്സും കാര്യം ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് ഇൻ ദ സെൻസ് ചെറിയ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് പാഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇതിൽ ഉള്ളിലൊരു കുഞ്ഞി സിപ് ലോക്ക് വരുന്നുണ്ട് കണ്ടോ. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല മെറ്റീരിയൽസൊക്കെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ്, ലൈനിങ് ഒക്കെ നല്ലതാണ്. കാരണം ലൈനിങ് നല്ലതായിരിക്കുമല്ലോ, കാരണം ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതാ ക്യുക്ക് ആക്സസിന് വേണ്ടിയിട്ട് പുറത്തും ഒരു സിപ് ലോക്ക് കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം അതും ഇതാ കണ്ടോ, ഇതിൻ്റെ ലൈനിങ് ഒക്കെ കണ്ടോ, നല്ല ലൈനിങ് ആണ്, കാണുന്നുണ്ടാവും ലൈനിങ്. പിന്നെ ഈ കണ്ടോ ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രിങ്ങിനെ ഇങ്ങനത്തെ പല പല പ്രിൻറ്റുകളിലുണ്ട് കേട്ടോ. ഈ പ്രിൻ്റ് ഏതായാലും എനിക്കിഷ്ടമായി. അപ്പോൾ ഇതാണ് ഒരൈറ്റം. വേറെന്ന് പറയുന്നത് ഇതിൻ്റെ സൂക്കിൻ്റെ തന്നെ ഒരു ബാഗാണ് കണ്ടോ. ഇത് ഇപ്പോഴത്തെ സൂക്കിങ്ങനെ എന്താ പറയുക കുറേ ബാഗുകൾ ഇപ്പം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് ബാഗാണ് ഇത് കണ്ടോ. നല്ല രസമല്ലേ കാണാൻ. ഈ നമുക്ക് എന്താ ബിസിനസ് മീറ്റിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് പോകുമ്പോഴത്തേന് പിന്നെ എന്താ പറയുക സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. നല്ല രസമുള്ള ഒരു ബാഗാണ് കണ്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബാഗാണ്, നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു ബാഗാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പ്രിൻറ്റുകളാണ് കേട്ടോ. സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ്. സൂക്കിന് ഞാൻ തംസപ്പ് കൊടുക്കുന്നുണ്ട്, കാരണം ഈ പ്രിൻ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് എല്ലാത്തരം ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും പോകുന്ന ഒരു ബാഗാണ് കണ്ടോ. നല്ല രസമില്ലാണ് ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട് ഇങ്ങനെ ഒരു ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ട്രിങ് എടുത്തിടാം കേട്ടോ. ഒരു സ്ലിംഗ് ബാഗ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിനൊരു മെയിൻ സിപ്പ് ലോക്ക് സിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ,
ഈ കുഞ്ഞൊരു ഇന്നർ സിപ്പ് ലോക്ക് ഉണ്ട്. അത് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും സ്പേഷ്യസ് ആണ്. പിന്നെന്താ, ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു സിപ്പ് ലോക്ക് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കണ്ടോ, ഇതിവിടെ നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ലിംഗ് ബാഗ് പോലെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അടിപൊളി സംഭവമാണിത്. പിന്നെ ഈ ഒരു സിപ്പിന്റെ മേല അവർ സൂക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൂക്കിന്റെ ഈ ഒരു ലോഗോ ഇവിടെ ഇവർ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഏതായാലും ഇതിന്റെ പ്രിന്റുകൾ ഇഷ്ടം, ഇതിന്റെ പ്രിന്റ്സ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പ്രിന്റ്. ഇതിന്റെ തന്നെ പല പല പ്രിന്റുകളിലുണ്ട് കേട്ടോ ബാഗ്, സെയിം തന്നെ. ഏതായാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാ. അപ്പൊ ഇത് രണ്ടും അടിപൊളിയല്ലേ, നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. അപ്പം അപ്പൊ ഇതൊക്കെ സൂക്കിൻ്റെതാണ് കേട്ടോ. സൂക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. സ്പെഷ്യലി അവര് എന്താ പറയുക, ലേഡീസിൻ്റെ ഉദ്ദേശമുണ്ട്, അതായത് വിമൺ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, ഒരു ഫാഷൻ വെബ്സൈറ്റാണ്. അപ്പൊ ലേഡീസിന് വേണ്ട ബാഗുകൾ അതുപോലെ തന്നെ ചപ്പലുകളൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ പല കാറ്റഗറിയിൽ പെട്ട ബാഗുകളുണ്ട്, നമ്മളുടെ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗുകളും അവരുടെ സൈറ്റിലുണ്ട്. അപ്പം ഞാൻ അവരുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഇവർ യൂസ് ചെയ്യുന്നത് വീഗൻ ലെതറാണ്. പിന്നെ ഇത് പേട്ട സർട്ടിഫൈ ചെയ്ത ഒരു ബ്രാൻഡാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാഗിൻ്റെ ലൈനിങ് ഒക്കെ അടിപൊളി നല്ല ലൈനിങ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ്. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെതായ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ബാഗിനുണ്ടാവും. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല മെറ്റീരിയലാണ്, സ്റ്റിച്ചിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാഗ് നല്ല സ്റ്റഡിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ബാഗിൻ്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, ഇതിൻ്റെ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യത്തിലോട്ടേക്ക് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂക്കുമായിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ ഒരു ഗിവ് അവേ ആണ്. അപ്പം ഈ ഒരു ഗിവ് അവേ പങ്കെടുത്തു കഴിഞ്ഞാൽ പങ്കെടുക്കുന്ന മൂന്ന് പേർക്ക്, അതായത് ലാസ്റ്റ് എന്തൊക്കെയോ പറയുന്നത് ഞാൻ, അപ്പം ഇതൊരു ഗിവ് അവേ ആണ് സൂക്കിൻ്റെ, സൂക്കുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു ഗിവ് അവേ. അപ്പം ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മൂന്ന് പേർക്ക് അടിപൊളി വാളറ്റാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. ഇതിന് 1000 rupees ഉണ്ട് കേട്ടോ. സൂക്കിൻ്റെ അറിയാമല്ലോ, സൂക്ക് യൂസ് ചെയ്യുന്നവർക്കറിയായിരിക്കും, വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നവർക്കറിയായിരിക്കും. അപ്പോൾ ഇത് 1000 rupees വില വരുന്ന ഒരു വാളറ്റാണ്. അപ്പോൾ മൂന്ന് പേർക്ക് ഇങ്ങനത്തെ വാളറ്റാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് കുഞ്ഞ് റൂൾസ് ഉണ്ട്, വെറുതെ അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റില്ല, തരാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞ് റൂൾസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻ്റെ ചാനൽ അതായത് ഡീപ് തോട്ട്സ് ദീപിക എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സൂക്കിനൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ രണ്ട് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് സൂക്കിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് പ്രിന്റ് ഏതാന്നുള്ളത് നിങ്ങൾ പറയുക. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറയുക നമ്മുടെ ചാനൽ, അതായത് എൻ്റെ ചാനലും അതുപോലെ സൂക്കിൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ സൂക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫേവറേറ്റ് പ്രിൻ്റ് ഏതാന്നൊക്കെ ഉള്ളത് പറയുക, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻസ്റ്റഗ്രാം IDയിലോട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം പേജ്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാനിവിടെ കൊടുക്കാം, അതും ഡീപ് തോട്ട്സ് ദീപിക തന്നെയാണ് പേര്. അപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനലും സൂക്കിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും അവരുടെ ഫേവറേറ്റ് പ്രിൻസും പ്രിൻ്റ് ഏതാന്നുള്ളതും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ഏതാന്നുള്ളതും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം IDയിലോട്ടേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. എല്ലാ റൂൾസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇതിൻ്റെ റൂൾസാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ റൂളാണ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും എൻ്റെ മെയിലിലോട്ടേക്ക് അയക്കണ്ടേ, ഞാൻ മെയിലിലോട്ടൊക്കെ അയച്ചതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഓൺലി ഇൻസ്റ്റഗ്രാമിൽ അയച്ചത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 3 വിന്നേഴ്സാണുള്ളത്. 3 പേർക്കും ഈ 1000 rupees വാളറ്റ് എന്തായാലും ഗിഫ്റ്റായിട്ട് കിട്ടും. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എന്താ നോക്കുക. ഞാൻ സൂക്കിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് എൻ്റെ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെയുണ്ട് ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല, നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോസ് ഒന്നും കാണില്ലേ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗിവ് അവേ സമയത്ത് മാത്രം വരും. പിന്നെ എനിക്ക് പേഴ്സണൽ മെയിൽ അയക്കും എന്തൊക്കെയോ പറഞ്ഞിട്ട്. പിന്നെ എന്താണ്, പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. പിന്നെ എവിടെയും മഷിയിട്ട് തപ്പിയാൽ പോലും കാണില്ല. അങ്ങനത്തെ ഞാൻ അധികവും ഇപ്രാവശ്യം എന്തായാലും ഞാൻ കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജെനുവിൻ ആയിട്ടുള്ള കമൻസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതന്നെയായിരിക്കും കൂടുതലും നമ്മളത് അതുതന്നെയായിരിക്കും കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് എന്നൊരു ഗിവ് അവേനെ മാത്രം വേണ്ടി വന്ന് അത് വാങ്ങിപ്പോവുക എന്നിട്ട് മെയിൽ അയക്കുക അതൊന്നും ഇപ്രാവശ്യം നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പം ജെനുവിൻ ആയിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതൊരു ഗിവ് അവേ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.